ചിട്ടിത്തട്ടിപ്പ് നടത്തിയതായി തനിക്കെതിരെ ചിലർ ആരോപണമുന്നയിക്കുന്നത് ശുദ്ധ ഗുണപ്രചാരണം മാത്രമാണെന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹമ്മൻ പറഞ്ഞു ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢനീക്കം നടന്നതായും കെ അബ്ദുറഹ്മാൻ പറഞ്ഞു ചിട്ടിത്തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് തനിക്കെതിരെ നടക്കുന്ന കുപ്രചരണങ്ങള് തന്നെ തകർക്കാനുള്ള ഗൂഢനീക്കമാണെന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അബ്ദുറഹമ്മൻ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന തനിക്കെതിരെ ഭരണപരമായ പിഴവുകളും അഴിമതിയും ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തതിൽ ചിലർക്കുള്ള അമർഷമാണ് ചിട്ടി തട്ടിപ്പെന്ന പേരിൽ സമൂഹമധ്യെ താറടിക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിലെന്നും കെ അബ്ദുറഹിമാൻ പറഞ്ഞു ആരോപണമുന്നയിച്ച പത്രക്കുറിപ്പിൽ സംസാരിച്ചവരുടെ പേര് പേരുവയ്ക്കാൻ പേടിക്കുന്നവരും പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ പാർട്ടിയുടെ കൊടി ഉപയോഗിക്കാതിരുന്നതും ഹിഡൻ അജണ്ടയുടെ ഭാഗമാണ് അഞ്ഞൂറ് പേരിലധികം പേരെ പറ്റിച്ചെന്നും പ്രവാസികളുടെ ഭാര്യമാരെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ച് ചിട്ടിയിൽ ചേർത്തെന്നും പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയ ചരിത്രം ജനവഞ്ചനയുടേതും അഴിമതി നിറഞ്ഞതുമായതിനാൽ അദ്ദേഹത്തിന് എപ്പോഴും അഴിമതിയുടെ രസത്തിൽ ജീവിക്കാൻ കഴിയുമെന്നാണ് യാഥാർത്ഥ്യമെന്നും കെ അബ്ദുറഹിമാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഒരു ബിസിനസിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ച വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉപയോഗിച്ച് ജനങ്ങളെ സ്വാധീനിച്ചെന്ന് പറയുന്നവർ സഹകരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരുന്ന് തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നതെന്ന് ഓർക്കണമെന്നും അവിടെ മറയിട്ട് നടത്തുന്ന അഴിമതികൾ ഓരോന്നായി പുറത്തുവരുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു തനിക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും സ്ഥാനങ്ങൾ രാജിവയ്ക്കണമെന്നാവശ്യപ്പെടാനും ഇത്തരം വ്യക്തികൾക്ക് ഇടതുമുന്നണിയുടെ സഹായത്തിനു പകരം ഇടമുന്നണി എന്ന ചില മുന്നണി ബന്ധങ്ങൾക്കപ്പുറമുള്ള അഞ്ചു പേരടങ്ങുന്ന രാഷ്ട്രീയ സംഘം ഇതിന് പിന്നിലുണ്ടെന്നും അവരെക്കുറിച്ച് വ്യക്തമായ വിവരം ലഭ്യമായിട്ടുണ്ടെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഭരണസമിതി യോഗത്തിൽ ആരോപണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം കൃത്യമായി വിശദീകരിച്ചിട്ടും ഇടത് അംഗങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ചിലരുടെ സമ്മർദ്ദത്തിന്റെ ഭാഗം മാത്രമാണെന്നും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ വൈകാതെ തകർന്നടിയുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി